അപ്പം നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഏത്തക്കാപ്പാണ്. ഞങ്ങൾ ഏത്തക്കാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ചിലരൊക്കെ പഴംപൊരി എന്നും പറയാറുണ്ട്. ഇപ്പം നമുക്ക് ഏത്തക്കാപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ ചേരുവകളാണെന്ന് നോക്കാം. ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് മൈദ, ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അത് നിർബന്ധമില്ല കേട്ടോ, കളറ് ഇച്ചിരി നല്ലതായിരിക്കും അതിന് കിട്ടുന്നേ ഉള്ളൂ. നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളം ആവരുത് കേട്ടോ, ഇച്ചിരി കട്ടി വേണം. ഞാൻ 1/2 കപ്പ് വെള്ളവും പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഏത്തക്ക ഇതിലിങ്ങനെ കോട്ട് ചെയ്തിരിക്കണം, ഒരുപാട് വെള്ളമായ അങ്ങനെ കോട്ടാവത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ ഏത്തക്കാപ്പത്തിനുള്ള മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ പഴം, ഞാൻ 1 പഴം ഞാൻ 6 ആയിട്ട് കട്ട് ചെയ്ത് കേട്ടോ. കാരണം വലിയ പഴമായാൽ നമ്മൾ അത്ര ഏറെ എണ്ണ ഒഴിക്കണം. അതുതന്നെയല്ല, ഇത് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത് ഇവിടെ എങ്ങനെയാണ് കട്ട് ചെയ്യാറുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് വറുത്ത് തുടങ്ങാം. ഞാൻ ഏത്തക്കാപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഏത്തക്ക ഇടാം. ആദ്യം ഒരു നല്ല തീ വേണം കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് തീ ഇച്ചിരി കുറയ്ക്കാം. ഇനി നമുക്ക് തീ ഒന്ന് ഇച്ചിരി കുറയ്ക്കാം. നമുക്ക് 1 വശം ഒന്ന് മൂത്തിട്ട് മറിച്ചിടാം. മറിച്ചിട്ട് നോക്കാം. ഇനി നമുക്കിനി തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു മീഡിയം തീയിൽ, ഒരുപാട് തീ ആവരുത്, തീ ഒത്തിരി കുറയാൻ പാടില്ല, ഒരു മീഡിയം തീ. നമ്മുടെ ഏത്തക്കാപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരാം. ഇനി ഞാൻ ഇതുപോലെ ബാക്കിയും കൂടെ ഒന്ന് വറുത്ത് കുറട്ടെ. നമ്മുടെ അടിപൊളി ഏത്തക്കാപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണല്ലോ ഇത്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഏത്തക്കാപ്പ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് വറുത്തിട്ട് ഒട്ടും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, നല്ല കറക്റ്റായിരുന്നു, എല്ലാം അതിൻ്റെ മാവൊക്കെ കറക്റ്റായിരുന്നു, ഒട്ടുമേ എണ്ണ കുടിച്ചിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. താങ്ക് യു.